മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും പ്രശംസിച്ച് ഒ രാജഗോപാൽ എംഎൽഎ വീണ്ടും ബിജെപിയെ വെട്ടിലാക്കി. പിണറായി വിജയൻ സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. ജനങ്ങളുടെയും നാടിന്റെയും ആവശ്യങ്ങൾ അറിയുന്ന ആളാണ്. മുമ്പ് ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോഴും പിണറായി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നും രാജഗോപാൽ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുൻ യുഡിഎഫ് സർക്കാരിനേക്കാൾ തീർച്ചയായും മെച്ചമാണ്. ഈ സർക്കാരിൽ പ്രതിബദ്ധതയുള്ളവരാണ് കൂടുതലും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭാഗ്യാന്വേഷികളായിരുന്നു കൂടുതൽ പേരും. പ്രതിപക്ഷത്തിന് കൂട്ടായ നിലപാടില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തനമില്ല. രമേശ് ചെന്നിത്തല ഏത് വിവാദവും ഊതിപ്പെരിപ്പിക്കാൻ മിടുക്കനാണെന്നും രാജഗോപാൽ പറഞ്ഞു. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. മതവും വിശ്വാസവുമല്ല വികസനമാണ് തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കേണ്ടത്. ശബരിമല വിഷയം വിശ്വാസികളുടെ കാര്യമാണ്. വിശ്വാസകാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം. യു ഡി എഫിൻ്റെ ശബരിമല കരട് ബിൽ സർക്കാരിനെതിരായ വടി മാത്രമാണ്. ഐശ്വര്യ കേരള യാത്രയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശബരിമല വിഷയം ആവർത്തിച്ച് പരാമർശിക്കുന്നത് വിവാദങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ മാത്രമാണ്. അത് ആത്മാർത്ഥമായ സമീപനമല്ലെന്നും രാജഗോപാൽ ചൂണ്ടിക്കാട്ടി. ശബരിമലയെക്കുറിച്ച് ഒരു സമീപനവും യു ഡി എഫിനില്ല. ശബരിമല പ്രശ്നത്തിൽ യു ഡി എഫിന് ആത്മാർത്ഥതയില്ല. ശരിക്കും അവരുടെ കാലത്തായിരുന്നു ശബരിമല വിഷയം ഉയർന്നു വന്നത്. യു ഡി എഫിൻ്റെ നിലപാട് കൃത്യമായി തിരിച്ചറിയുന്നതിനാലാണ് എൻ എസ് എസ് പോലും അവർക്ക് പിന്തുണ നൽകാത്തത്. എക്കാലവും കോൺഗ്രസിനോട് അടുത്തു നിന്ന സംഘടനയാണ് എൻ എസ് എസ്. എന്നാൽ ശബരിമല വിഷയത്തിൽ അവർക്ക് പോലും കോൺഗ്രസിനോട് യോജിക്കാൻ കഴിയുന്നില്ലെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തി യു ഡി എഫ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഒ രാജഗോപാലിൻ്റെ ഈ വിമർശനം. അതേസമയം രാജഗോപാലിൻ്റേത് മനഃപൂർവ്വമുള്ള പുകഴ്ത്തലായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് വിമുക്ത ഭാരതം ലക്ഷ്യമിടുന്ന ബി ജെ പി സീറ്റ് പിടിക്കുന്നതിനേക്കാൾ എൽ ഡി എഫിനെ തുടർഭരണത്തിലേക്ക് നയിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നതെന്ന് അവർ നേരത്തെ ആരോപിച്ചിരുന്നു. പൊതുവെ രണ്ട് പാർട്ടികളെ മാത്രം അംഗീകരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിനെ അപ്രസക്തമാക്കുകയും അതുവഴി പ്രതിപക്ഷ സ്ഥാനം പിടിച്ചെടുത്ത് പതിയെ ഭരണത്തിലെത്താനുള്ള നീക്കമാണ് ബി ജെ പിയുടേത് എന്നാണ് കോൺഗ്രസിൻ്റെ കണ്ടെത്തൽ. ഏതായാലും രാജേട്ടൻ പറഞ്ഞതാണ് ശരി. അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലായി. പക്ഷേ പിണറായിയെയും എൽ ഡി എഫ് സർക്കാരിനെയും മനസ്സിലാക്കാൻ രാജേട്ടന് 4.5 വർഷം വേണ്ടി വന്നു. അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി നിയമസഭയുടെ പടിയിറങ്ങുമ്പോഴെങ്കിലും ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിൽ എൽ ഡി എഫുകാരെക്കാളും സന്തോഷിക്കുന്നത് നേമത്തെ വോട്ടർമാരാണ്. രാജേട്ടൻ ഈ അഭിപ്രായം ബി ജെ പിയിലെ യുവതലമുറകൾക്ക് കൂടി പകർന്നു കൊടുക്കണം. എന്തിനും ഏതിനും പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു കൂവുന്ന സുരേന്ദ്രനും ശോഭയുമല്ല രാജേട്ടൻ്റെ വാക്കുകൾ കേൾക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ രാജേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കണം. എത്രയും വേഗം രാജേട്ടന് നിങ്ങൾ പോയി ശിക്ഷ്യപ്പെടണം. അതാണ് നല്ലത്.